എല്ലാവർക്കും സിമ്പിൾ ടെസ്റ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഇനി ക്ഷീണിച്ച് ഒട്ടിയ കവിളുകൾ നമുക്ക് പെട്ടെന്ന് തുടുത്ത കവിള എങ്ങനെയാക്കി മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ടിപ്സ് ആണ് പറയുന്നത് കേട്ടോ. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു 8-10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് നമ്മുടെ കവിളുകൾ ഒട്ടണത്. പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക, ഡീഹൈഡ്രേഷൻ മീൻസ് നമുക്ക് വെള്ളം അധികം നല്ലതുപോലെ കുടിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കവിളുകൾ ഒട്ടാറുണ്ട്. നന്നായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ്, പിന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കാണ്ടിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കവിള് ഒട്ടിപ്പോകാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷീണിച്ചതുപോലെയാണ് ഇങ്ങനെ കവിള് ഒരുപാട് ഒട്ടുകയാണെങ്കിൽ, ഈ 2 വർഷമൊക്കെ നന്നായിട്ട് ഒട്ടുകയാണെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചതുപോലെ കാണും. അപ്പോൾ നമുക്ക് എന്താ ഒരു മുഖത്ത് ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാവാറില്ല. അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു ടിപ്സ് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി 1 ഗ്ലാസ് പാല് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും കുടിക്കാനായിട്ട് ശ്രമിക്കുക. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന്, അഥവാ ഇത് നമ്മൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ അത് പെട്ടെന്ന് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ 1 ഗ്ലാസ് പാലെടുക്കാൻ ശ്രമിക്കുക, പാല് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ബലൂൺ വെച്ചിട്ട് നമ്മൾ ഊതി വീർപ്പിക്കാനായിട്ട് ഒരു ബലൂൺ എടുത്തിട്ട് ഊതി വീർപ്പിക്കുക. അത് ഊതി വീർപ്പിക്കണം, അതങ്ങനെ ഒരു 5-6 ടൈംസ് നമ്മൾ ഡെയിലി ചെയ്യുക. അപ്പം ഈ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ നമ്മളുടെ ഈ ചീക്സ് മസിൽസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കവിള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതൊരു 5-6 പ്രാവശ്യം ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഒരു 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ കവിളുകളുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുളിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ വെള്ളം കൊള്ളുക. കുളിക്കുന്ന സമയത്ത് തന്നെ വേണമെന്നില്ല, ഞാൻ കുളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമുക്കത് ഈസിയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ വെള്ളം കൊള്ളണ രീതി തെറ്റാണെങ്കിൽ നമുക്ക് പല്ല് പൊന്തി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്നത്, പല്ല് പൊന്തി വരും നമുക്ക് വായിൽ വെള്ളം കൊള്ളുമ്പോൾ. അത് ഞാൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. നല്ലതുപോലെ കവിളുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് കവിള് വണ്ണം വയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന, സാധാരണ എല്ലാവരും ചെയ്യുന്ന, ഫുൾ വായ നിറച്ച് വെള്ളം എടുക്കും. വായ നിറച്ച് വെള്ളം എടുത്തിട്ട് കവിളിലും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പ്രഷർ ആവും, അപ്പോഴാണ് പല്ല് പൊന്തുന്നത്. പക്ഷെ നമ്മൾക്ക് ശരിക്കും വായ നിറച്ച് വെള്ളം എടുക്കണ്ട, കുറച്ച് സ്പേസ് വേണം നമ്മൾക്ക്, വായിൽ കുറച്ച് സ്പേസ് ഉണ്ടാവണം. ആ അത്രമാത്രം വെള്ളമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് 2 കവിളിന് മാത്രം പ്രഷർ കൊടുക്കുക, ഇവിടെ പ്രഷർ കൊടുക്കരുത്. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ വായിൽ കുറച്ച് വെള്ളം മാത്രം, ഒരു വായിൽ മീൻസ് ഇങ്ങനെ ജസ്റ്റ് ഒരു സിപ്പിൽ ഞാൻ കാണിച്ചതുപോലെ ഒരു 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തുപ്പിക്കളയുക. അങ്ങനെ ഒരു 5-6 ടൈംസ് ചെയ്യണം. അല്ലാണ്ട് ഹോൾഡ് ചെയ്ത് ഒരുപാട് കണ്ടിന്യൂസ് സമയം നമ്മൾ വെക്കരുത്. അങ്ങനെ വെക്കുമ്പോഴാണ് ഈ പല്ലുണ്ടാനുള്ള ചാൻസ്. അപ്പം ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പം പക്ഷെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായി കാണുന്നത് വരെ എല്ലാവർക്കും